കൈവശം വെച്ചിരുന്ന കൃഷിഭൂമിക്ക് അവകാശം പ്രഖ്യാപിച്ചുകൊണ്ട് കർഷകർ കൃഷിഭൂമിയിൽ ഇറങ്ങി കൃഷി നടത്തിയ പാരമ്പര്യമുള്ള മണ്ണാണ് പേരാമ്പ്ര കൂത്താളി സമരഭൂമിക ഇങ്ങനെ നിരവധി സമരചരിത്രങ്ങളുടെ പാരമ്പര്യമുണ്ട് പേരാമ്പ്രയ്ക്ക് പേരാമ്പ്ര എന്നും ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിന്റെയും കർഷക ഭൂസമരങ്ങളുടെയും പാരമ്പര്യമുള്ള മണ്ണിൽ തിരഞ്ഞെടുപ്പിനി എന്നും വീറും വാശിയും ഏറും എങ്ങും കടുത്ത വേനൽച്ചൂടിനൊപ്പം രാഷ്ട്രീയ ചർച്ചകൾക്കും കടുപ്പമേറുകയാണ് ഇരുമുന്നണികളുടെയും തുണച്ചിട്ടുള്ള പേരാമ്പ്ര മണ്ഡലം 1980 മുതൽ ഇടതുമുന്നണിയുടെ കുത്തക മണ്ഡലമാണ് മന്ത്രി ടി പി രാമകൃഷ്ണനാണ് പേരാമ്പ്ര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് കഴിഞ്ഞ തവണ നിയമസഭയിലെത്തിയത് ഇത്തവണയും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ടി പി രാമകൃഷ്ണൻ മത്സരരംഗത്തുണ്ട് സി എച്ച് ഇബ്രാഹിം കുട്ടിയാണ് യു ഡി എഫിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി എതിരാളിയായി രംഗത്തുള്ളത് മത്സരം എന്തായാലും ഇത്തവണ കനക്കുക തന്നെ ചെയ്യും ജയിക്കണം പേരാമ്പ്ര തൻ വികസനം തുടർന്നു കാണണം നിപ്പയെ തകർത്ത നാട് വാഴണം മലയാള നാടിനൂർജമായി ഉയർന്നു വാഴണം വികസനം തുടരണം ഇവിടമാകെ നമ്മൾ എത്തും ഉറപ്പ മുന്നിലെത്തും ഉറപ്പാണ് ടിപി ഉറപ്പാണ് പേരാമ്പ്ര ഉറപ്പാണ് നേരത്തെ തന്നെ ടി പി രാമകൃഷ്ണനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഇടതുപക്ഷം പ്രചാരണത്തിൽ ഏറെ മുന്നേറി കഴിഞ്ഞു നല്ല സൗഹൃദമാണ് എല്ലാവരുമായിട്ട് എനിക്ക് നല്ല സൗഹൃദമാണ് എല്ലാവരും എന്നെ സഹകരിച്ചിട്ടുണ്ട് ആ കക്ഷി രാഷ്ട്രീയ അതീതമായി എല്ലാവരും ഈ തവണ അവരുടെ 5 വർഷത്തെ അനുഭവമുണ്ട് അവരുടെ മുമ്പിൽ എന്താണ് രാമകൃഷ്ണൻ എന്ന അനുഭവം അവരുടെ മുമ്പിലുണ്ട് അത് ഈ ഗവൺമെൻറ്റിൻ്റെയും കൂടിയും ഭാഗമാണ് അപ്പോൾ ആ നിലയിൽ അങ്ങനെ ഒരു പ്രവർത്തന ശൈലിയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് അതെ ജനങ്ങൾ അംഗീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് യുഡിഎഫിൽ കേരള കോൺഗ്രസ് മത്സരിച്ചിരുന്ന മണ്ഡലം ഏറെ നാളത്തെ ചർച്ചയ്ക്ക് ശേഷം ലീഗിന് വിട്ടുകൊടുത്ത് പേരാമ്പ്രയിൽ സി എച്ച് ഇബ്രാഹിം കുട്ടിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് റോഡ് ഷോ നടത്തി യുഡിഎഫും കളത്തിലിറങ്ങി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി സുധീറിനെയാണ് ഇത്തവണ ബിജെപി രംഗത്തിറക്കിയിരിക്കുന്നത് 2011 രൂപമാറ്റം വന്ന പേരാമ്പ്ര മണ്ഡലത്തിന് പേരിൽ വലിയ മാറ്റമൊന്നും വന്നില്ല സി പി ഐയിലെ കുമാരൻ മഠത്തിലായിരുന്നു ആദ്യ എം എൽ എ 1960 പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ പി കെ നാരായണൻ നമ്പ്യാരും 1967 സി പി എമ്മിലെ വി വി ദക്ഷിണാമൂർത്തിയും വിജയിച്ച മണ്ഡലം 1970 കോൺഗ്രസിലെ മുൻ മന്ത്രി കെ ജി അടിയോടി മത്സരിച്ചപ്പോൾ യു ഡി എഫിനൊപ്പം നിന്നു പിന്നീട് കെ സി ജോസഫും യു ഡി എഫ് മണ്ഡലമാക്കി നിലനിർത്തി 1980 വി വി ദക്ഷിണാമൂർത്തി തിരിച്ചുപിടിച്ച മണ്ഡലം പിന്നീട് ഇങ്ങോട്ട് ചുവന്നു തന്നെ നിന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന് 13,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ടായതും അതിനു മുൻപ് 1275 വോട്ടിന്റെ ലീഡ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേടിയതുമാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ വളരെ പ്രതീക്ഷയുണ്ട് ജനങ്ങളൊക്കെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി കൂടെയുണ്ട് പേരാമ്പ്ര മുഴുവൻ കൂടെയുണ്ട് അതിൽ ജാതി മതം രാഷ്ട്രീയം ഒന്നുമില്ല പേരാമ്പ്ര മുഴുവൻ എന്റെ കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് 100% വിജയപ്രതീക്ഷയുണ്ട് കഴിഞ്ഞ 44 വർഷമായിട്ട് ഒരു പാർട്ടിയുടെ എം എൽ എ മാത്രം തെരഞ്ഞെടുത്ത പേരാമ്പ്ര ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടി തന്നെയായിരിക്കാം എന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഇവിടുത്തെ പേരാമ്പ്രയിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതുവരെയില്ലാത്ത വികസന പ്രവർത്തനത്തിനാണ് പേരാമ്പ്ര മണ്ഡലം സാക്ഷ്യം വഹിച്ചത് മന്ത്രി ടി പി രാമകൃഷ്ണന്റെ പൊതുജന അംഗീകാരവും ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളും ഇത്തവണ ഇടതുമുന്നണിക്കൊപ്പം നിന്നു എന്നുള്ളതും ഇടതുമുന്നണിക്ക് വലിയ പ്രതീക്ഷയാണ് പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ 1,000 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അതെല്ലാം സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് റോഡുണ്ട് പാലമുണ്ട് സ്കൂളുകളുണ്ട് ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് കൃഷിയുണ്ട് ഇവിടെ ഞങ്ങൾ വികസന രംഗത്ത് ഏറ്റവും പ്രാധാന്യം കൊടുത്ത ഒരു മേഖല കാർഷിക മേഖലയിലാണ് ആവളപ്പാണ്ടി കരുവോടിചിറ കണ്ടൻചിറ വെള്ളിയണ്ണൂർച്ചല്ലി ഇതെല്ലാം നെല്ലറകളെന്ന് വിശേഷിപ്പിക്കാവുന്ന മേഖലകളാണ് അവിടെയെല്ലാം വർഷങ്ങളായിട്ട് നെല്ലുൽപാദനമില്ല ആ സ്ഥിതി മാറി 3,000 ഏക്കറിലധികം ഭൂമി
ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ കൃഷിയോഗ്യമാക്കിയിട്ടുണ്ട്, നെല്ല് ഉൽപാദനം കൂടിയിട്ടുണ്ട്, മറ്റ് കാർഷിക മേഖല, മൃഗസംരക്ഷണം, പശു, ആട്, കോഴി, കൃഷി, ക്ഷീരവികസനം, മൃഗസംരക്ഷണം ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സംയോജിത പദ്ധതി നൊച്ചാട് പഞ്ചായത്തിൽ മാതൃക എന്നുള്ള നിലയിൽ നടപ്പിലാക്കി വരിക. അത് തുടർന്നുള്ള കാലങ്ങളിൽ എല്ലാ പഞ്ചായത്തിലേക്കും വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വികസനം തന്നെയാണ് പേരാമ്പ്ര മണ്ഡലത്തിലും പ്രധാന ചർച്ച. ആര് ജയിക്കും, ആര് തോൽക്കും എന്നുള്ളത് മെയ് 2-ന് അറിയാം. പേരാമ്പ്രയിൽ നിന്നും ക്യാമറമാൻ ആർ കെ ഫിറോഷിനൊപ്പം PV ജോഷില.